ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റിയൽ അനാലിസിസിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാനെപ്പോഴും പറയുന്ന പോലെ പറയുകയാണ്, നമ്മൾക്ക് പേരുള്ള തിയറംസ് നല്ല പോലെ പഠിക്കുക. പേരുള്ള തിയറംസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ പേരുള്ള തിയറംസ് ഏതൊക്കെയുണ്ടോ അതൊക്കെ നല്ലോണം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റിൽ വരുന്നതാണ് ബൗണ്ടർനെസ് തിയറം. അപ്പോൾ ഞാൻ റിയൽ അനാലിസിസിൻ്റെ ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതന്നെ നല്ലോണം പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് മാർക്ക് നല്ലപോലെ അത്യാവശ്യം പാസ്സാവാനുള്ള മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും ഇതുപോലെ തന്നെ പേരുള്ള തിയറംസ് നല്ലോണം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ബൗണ്ടർനെസ് തിയറം എന്താണ് നല്ലോണം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മാക്സിമം മിനിമം തിയറം, ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം, ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം, അതിൻ്റെ കൊറോളറി ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ തിയറം വരെ പഠിക്കുക. പിന്നെ പ്രിസർവേഷൻ ഓഫ് ഇൻ്റർവെൽസ് തിയറം, അപ്പോൾ അതിൽ തന്നെ വരുന്നതാണ് ക്യാരക്ടറൈസേഷൻ തിയറം, നമ്മൾ ഫിഫ്ത്ത് സെമ്മിൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനീഷൻ എന്താണ്, അതുപോലെ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ ഫോർ യൂണിഫോം കണ്ടിന്യൂറ്റി. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് മെയിനായിട്ട്. എന്നാലും നിങ്ങൾ ബാക്കിയുള്ള പേരുള്ള തിയറംസ് കൂടെ നല്ലോണം പഠിക്കുക. പേരുള്ള തിയറംസ് ആണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റൈം ആൻഡ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ വരുന്ന തിയറംസ് എല്ലാതും ഒരേപോലെ വരുന്ന തിയറംസ് ആണ്. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാതും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ്, ഒരു എല്ലിൻ്റെ മാറ്റങ്ങൾ, അങ്ങനത്തെ കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെയാണ് റൈം ആൻഡ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ അത് നല്ല പോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ശ്രദ്ധിച്ച് പഠിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. ഞാനിതിൻ്റെ വീഡിയോസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൈം ആൻഡ് ഇൻ്റഗ്രലിൽ അതിൻ്റെ ഡെഫിനീഷൻ എന്താണ്, അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, റൈം ആൻഡ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ കോഷി ക്രൈറ്റീരിയൻ വരും. കോഷി ക്രൈറ്റീരിയൻ ഫോർ റൈം ആൻഡ് ഇൻ്റഗ്രബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ചെയ്യാനൊക്കെ വരും. അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ സ്ക്വീസ് തിയറം, അഡിറ്റിവിറ്റി തിയറം. ഇപ്പോൾ അഡിറ്റിവിറ്റി തിയറം കൂടാണ്ട് തന്നെ നമുക്ക് കുറേ തിയറംസ് വേറെ ഉണ്ട്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറം, അതുപോലെ വേറെ കുറേ ഇൻ്റഗ്രൽസിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിതിൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കൂടാണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് പേരുള്ള തിയറംസ്, മെയിനായിട്ട് അതാണ് ഞാൻ പറയുന്നത്, പേരുള്ള തിയറംസ് നല്ല പോലെ പഠിക്കുക. നമ്മളുടെ റിയൽ അനാലിസിസിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. പേരുള്ള തിയറംസിന് അല്ലെങ്കിൽ ആ തിയറം തന്നിട്ട് അത് പ്രൂവ് ചെയ്യാനും. അപ്പോൾ തിയറം തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തരുന്ന തിയറം എന്ന് പറയുന്നത് ഇപ്പോൾ അഡിറ്റിവിറ്റി തിയറം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തരും, എന്നിട്ട് പ്രൂഫ് ആണ് നമുക്ക് എഴുതാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് മനസ്സിലാവണം, അതാ അഡിറ്റിവിറ്റി തിയറമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റണം. അപ്പോൾ മെയിനായിട്ട് പേരുള്ള തിയറംസ് എല്ലാതും പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടിന്യൂസ് ഫംഗ്ഷനും അതുപോലെ സെക്കൻഡ് ചാപ്റ്റർ റൈം ആൻഡ് ഇൻ്റഗ്രബിലും നല്ല പോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഞാൻ ഈ ഒരു റിയൽ അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുക. ഇത് നമ്മൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ചാപ്റ്റർ തന്നെ നല്ലോണം പഠിക്കാനായിട്ട് ശ്രമിക്കാം.